അടുത്തതായി ഈ വേദിയിലേക്ക് പ്രസംഗിക്കാൻ എത്തുന്നത് ശ്രീ ടി പി ശശികുമാർ അവർകൾ, വൈസ് ചെയർമാൻ ജി എൻ എസ് എസ്. അതിനു മുമ്പായി അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക്. ഡോക്ടർ ടി പി ശശികുമാർ വിദ്യയെയും ജ്ഞാനത്തെയും ത്തിൻ്റെയും ലോകത്തിലേക്ക് ആത്മീയതയും ശാസ്ത്ര സാങ്കേതികതയും സമന്വയിപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ ടി പി ശശികുമാർ. കണ്ണൂരിലെ നടുവിൽ എന്ന ഗ്രാമത്തിൽ ജനിച്ച ശ്രീ ഡോക്ടർ ശശികുമാർ പയ്യന്നൂരിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ഫില്ലും പി എച്ച് ഡിയും കരസ്ഥമാക്കി ഐ എസ് ആർ ഒവിൽ ശാസ്ത്രജ്ഞനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇദ്ദേഹം ഇതിനിടയിൽ എൽ എൽ ബിയും എം എഡും എം ബി എയും പൂർത്തിയാക്കി. വർഷങ്ങളുടെ തപസ്യയിലൂടെ സ്വയം നേടിയ അറിവിൻ്റെ നിധികുംഭം സമൂഹത്തിന് കുറച്ചെങ്കിലും പ്രയോജനപ്പെടണം എന്ന ആശയം പ്രഭാഷണം എന്ന കലയിലൂടെ അദ്ദേഹം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധ്യാപനം എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മനിർവൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഐ എസ് ആർ ഒയിൽ നിന്നും വി ആർ എസ് എടുത്ത് ഇപ്പോൾ ഹൈദരാബാദിലെ അറോറ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ്, കേരളത്തിലെ തപസ്യ എന്ന സാംസ്കാരിക സംഘടനയുടെ വാഗ്മി പുരസ്കാരം, ഇന്റർനെറ്റ് കൂട്ടായ്മയായ ഭാരത രക്ഷക് അവാർഡ് തുടങ്ങി പല അംഗീകാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഡൽഹി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ, ശോഭ ഡെവലപ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷണൽ അഡ്വൈസർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജി സി ഡയറക്ടർ, സെക്കൻഡ്രാബാദ് ഡാറ്റ പ്രോസസ്സിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് സയൻറ്റിസ്റ്റ്, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് സ്കോളർ എന്നീ പദവികളെല്ലാം ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം മികച്ച ഫിലിം അനലിസ്റ്റ് കൂടിയാണ്. ശ്രീ ഡോക്ടർ ശശികുമാർ അവർകളെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കെ എൻ എസ് എസിൻ്റെ ചെയർമാൻ പാലേരി, ഈ കരയോഗത്തിൻ്റെ ചെയർമാൻ സേതുമാധവൻ, വേദിയിലിരിക്കുന്ന മുഖ്യ അതിഥികളെ, വേദി വിട്ടുപോയ എം എൽ എ അവർകളെ, എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്ക് അവരുടെ മുന്നിൽ വരാനും നിൽക്കാനും ഒരു നമസ്കാരം പറയാനും കിട്ടിയതൊരു വലിയ ഭാഗ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ബാംഗ്ലൂരിൽ പഠിച്ചൊരാളാണ്, കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് പഠിക്കാൻ അവസരം കിട്ടിയത് ബാംഗ്ലൂരിൽ. 1986-89 കാലഘട്ടത്തിൽ 3 വർഷം ഇവിടെയുള്ള പഴയ കാലത്ത് ഓരോ റോഡിലും സാറ്റർഡേ സൺഡേ വെറുതെ തെണ്ടി നടന്ന ഒരാളാണ്. ഭാരതത്തിനും പുറത്തും കുറേ, ഏകദേശം 1769 വേദികളിലെ പ്രഭാഷണം നടത്താൻ പോയപ്പോഴും മലയാളികൾ നിറഞ്ഞു നിൽക്കുന്ന ആക്റ്റീവായിട്ടുള്ള ബാംഗ്ലൂരിൽ ഇതുവരെ ഒരു പ്രോഗ്രാം കിട്ടിയില്ല എന്നുള്ള മനസ്സിൻ്റെ വിഷമം. അതേസമയത്ത് കഴിഞ്ഞ മാസവും ഞാൻ ബാംഗ്ലൂരുണ്ടായിരുന്നു LICയുടെ ട്രെയിനിങ്ങിന്. ഇവിടെ നിമ്മാൻസിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്, ഇസ്രോയിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. എത്രയോ ക്ഷേത്രങ്ങളുള്ളൊരു സ്ഥലം, കേരളത്തിൽ മാത്രം ഏകദേശം 100-ൽ ക്ഷേത്രങ്ങളിലെ പ്രഭാഷണം നടത്തിയ ഞാൻ, കേരളത്തിന് വെളിയിൽ പല സ്ഥലത്തും ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തിയ ഞാൻ, തൊട്ടടുത്തുള്ള ഞാൻ കണ്ണൂരുകാരനാണ്, അവിടുന്ന് തൊട്ടടുത്തുള്ള സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ഇവിടെ വരാൻ അവസരം കിട്ടാത്തതിൽ വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുമ്പോഴാണ് ഒരു എൻ എസ് എസിൻ്റെ ഒരു ഇൻവിറ്റേഷൻ. അതിന് കാരണക്കാരനായ പാലേരി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ പാലേരി മാണിക്യം എന്നുള്ളൊരു പേരാ വരിക. കെ എൻ എസ് എസിൻ്റെ മാണിക്യമായ പാലേരി, അദ്ദേഹത്തെ പരിചയപ്പെടാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്.
ഇതുപോലെ അബദ്ധത്തിൽ പരിചയപ്പെട്ടിട്ട് എന്നെ വിളിക്കുന്ന കുറെ പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം എന്നെ ഇതുവരെ പ്രഭാഷണം കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഒരാളെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ വലിയ റിസ്ക്കാ, കാരണം ഇയാൾ മഹാബോറായാൽ എല്ലാരും കുറ്റം പറയുന്ന അദ്ദേഹത്തെ ഏതവനെയാ പിടിച്ചുകൊണ്ടെന്നോന്ന് ചോദിക്കും നമ്മുടെ മലയാള ഭാഷയിൽ. അപ്പൊ വലിയ ധൈര്യം വേണം ഒരാളെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ. അപ്പൊ ഞാൻ വരുമ്പോ ചോദിച്ചു എത്ര സമയം സംസാരിക്കണം എന്ന് ചോദിച്ചു. അപ്പൊ 45 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും ഇപ്പൊ എല്ലാവർക്കും നാവാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളുന്ന്. ശാപ്പാട് എപ്പോഴാ കിട്ടുക എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നവരാണ് നായന്മാരെന്നാ പറയാ. കാരണം മന്നത്ത് പത്മനാഭൻ നിർബന്ധപൂർവം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്തറിയോ, ഏത് കരയോഗത്തിന്റെ മീറ്റിംഗിലും ശാപ്പാട് കൊടുക്കണം, എന്നാലേ നായന്മാര് വരുള്ളൂ എന്നാണ്. വളരെ നിർബന്ധപൂർവം പറഞ്ഞിട്ടുള്ളതാണ് മന്നത്ത് പത്മനാഭൻ. പിന്നെ ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പം അത് മാത്രല്ല, ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് ഇപ്പം വളരെ ഫാഷനായിട്ടുള്ളൊരു സാധനമാണ്, കുറെ സ്ഥലങ്ങളിൽ നിന്ന് ആശ്രമത്തിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുള്ള കുറെ സ്വാമിമാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിരം പരിപാടി സപ്താഹമാണ്, ഒരാഴ്ചത്തെ പരിപാടിയാണ്. ഈ ഒരാഴ്ചത്തെ പരിപാടിയിൽ 7-ാമത്തെ ദിവസം മാത്രം പോകുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം അന്നാണ് ശരിക്കുള്ള സദ്യ കിട്ടുക. അതിൻ്റെ അതിൻ്റെ മുമ്പൊക്കെ കുറച്ച് പ്രസാദം മാത്രമേ കിട്ടുള്ളൂ. സാധാരണ ആണുങ്ങളാരും പോവാറില്ല ഈ ജോലി, പ്രസാദം മേടിക്കാനും കേൾക്കാനും അല്ലെങ്കിൽ പ്രഭാഷണത്തിനൊന്നും. കുറെ സ്ത്രീകൾ പോവും. ഈ പോണ സമയത്ത് സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാർ പറയും ആ ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ, കാരണം ഇവർ പോണതാണല്ലോ, രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ വീട്ടിൽ സുഖമായിട്ടിരിക്കാനോ. അപ്പം ഭാര്യനൊക്കെ അപ്പോഴാണ് മോളെ എന്നൊക്കെ വിളിക്കും, എന്നിട്ട് പറയും മോളെ ഒരു കാര്യം ചെയ്യണം, ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ SMS ചെയ്യണേ, ഞാനങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയും. അപ്പൊ നല്ല രസമാണ് ഈ ആൾക്കാരുടെ പരിപാടി. ഇപ്പം ഷാപ്പാടാണ് മെയിൻ. കാരണം പണ്ട് കാലത്തൊക്കെ ആഘോഷങ്ങൾ വീട്ടിന് പുറത്തും ഭക്ഷണത്തിന് വീട്ടിലെത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം വളരെ മോഡേൺ ആണ് ആൾക്കാർ, ആഘോഷങ്ങൾ ഒക്കെ വീട്ടിലാണ്. കാരണം TV ഓൺ ചെയ്താൽ ഫുൾ ആഘോഷമാണ്, ഭക്ഷണം വീട്ടിന് പുറത്തുമാണ്. ആ കാലം മുതൽ നായന്മാരുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. അവരാണ് പണ്ട് ആ ആൾക്കാരാണ് രാജ്യഭരണത്തിൻ്റെയൊക്കെ ഊരായ്മകളുടെയൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ ആൾക്കാരായിട്ട് രാജ്യം ഭരിച്ചിരുന്നത്. എൻ്റെ തറവാടും മലബാറിലെ ഒരു പ്രസിദ്ധ ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ബ്ലഡിൽ നല്ല പോലെ ഉണ്ട് നമുക്ക് ഈ കഴിവ്. എന്ത് കഴിവ്? എല്ലാ രാജാക്കന്മാർക്കും വേണ്ട കഴിവ് എന്താ അറിയോ? ഒരാളെയും അനുസരിക്കരുത് എന്നുള്ളതാണ്. അത് തീരെ ഇല്ലാത്തവരാണ് നമ്മൾ. കാരണം പടനായകന്മാരാണ്, എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണണം. എവിടെ കാല് വാരാൻ പറ്റുമോ അവിടെ കറക്റ്റായിട്ട് വാരണം. ഈ സ്വഭാവമൊക്കെ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവണം. അങ്ങനെ ഇല്ലെങ്കിൽ അവൻ നായന്മാരല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, അത് മോശമാണ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, കണ്ണൂർ നായർ സമാജം വേറെയാണ്, പാലക്കാട് കടന്നാൽ പിന്നെ വേറെയാണ് നായർസഭ. ഈ മയൂർ വിഹാർ Phase 3 എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു കോളനിയാണ്. എനിക്കൊന്ന് ജയമാലിന്റെ അത്രയൊന്നും ഉണ്ടാവില്ല. 37 മലയാളി സമാജങ്ങളുണ്ട് അവിടെ, ആലോചിച്ചു. അപ്പൊ നമുക്ക് നല്ല സുഖമാട്ടോ ഈ പ്രഭാഷകന്മാർക്ക്. എനിക്ക് ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിൽ ഒരു 200 പ്രഭാഷണം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഓരോരാളും വിളിക്കും, അപ്പൊ സ്ഥിരമായിട്ട് ഓരോരാൾക്കും പോകാൻ പറ്റും. അവിടെയൊക്കെ ഓണാഘോഷം തുടങ്ങിയാൽ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഓണാണ്, പിന്നെ വിഷു തുടങ്ങി. അങ്ങനെ ആഘോഷങ്ങൾ നല്ലപോലെ നടക്കാനും അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ആവശ്യം നമ്മുടെ സംസ്കാരം അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതെത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടതാണ്. കാരണം പല ആഘോഷങ്ങളും ഈ ഘോഷങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ഈ ഘോഷങ്ങൾ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കേൾക്കാൻ, അത് പ്രഭാഷണങ്ങളും അങ്ങനെയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ തട്ടി പോകുമ്പോഴേ ഇയാളെന്തപ്പ പറഞ്ഞേ, ഈ പറഞ്ഞതൊന്നും കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു, തമാശയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അകത്ത് കയറില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഇവിടെ ഒരു തുടങ്ങിയ ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഇവിടെ വന്നിട്ട് ഞാൻ 3 പേപ്പർ എഴുതി കഴിഞ്ഞു. ഇതിങ്ങനെ കുറെ പേപ്പർ ഉണ്ടാവും എൻ്റെ കയ്യിൽ. ഇതാണ് പ്രഭാഷകന്മാരുടെയും എഴുത്തുകാരുടെയും ഒരു കുഴപ്പം. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തൊക്കെയോ പറയണം എന്നാണ്, പറയണത് വേറെ എന്തൊക്കെയാണ്. അതിൽ തുടങ്ങിയതില് ഞാൻ പ്രെയർ സോങ്ങില് ഗണേശനെ കുറിച്ചുള്ള പ്രെയർ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഗണേശനും നായരും തമ്മിൽ ഉള്ള ബന്ധമുണ്ടോ? കാരണം ഞാൻ ഒരു തന്ത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. KPC അനുജൻ ഭട്ടതിരിപ്പാടെന്ന് പറഞ്ഞാൽ ഏത് തിരുമേനിയും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരു കേരള തന്ത്ര സമുച്ചയം എഴുതിയിട്ടുള്ള ഒരാളാണ്. കേരളത്തിൽ വേറെ ആരും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കൂടെ കടന്നുറങ്ങിയിട്ടുണ്ട്
പത്തോ പതിനഞ്ചോ ദിവസങ്ങളൊക്കെ. ഞങ്ങൾ കൈലാസത്തിലൊക്കെ യാത്രയ്ക്ക് കൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണോ ശിഷ്യന്മാർ അതുപോലെയാണ്, അതുപോലെ കൂടെ നടന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ അവരുടെയൊക്കെ കൂടെ നടക്കുമ്പോൾ എന്താ ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നില്ല, പൂജാവിധികൾക്കൊക്കെ ഒരു ശാസ്ത്രമുണ്ട്. ആഗമാർത്തന്തു ദേവാനാം ഗമനാർത്തന്തു രാക്ഷസാം, ഒരു ചൊല്ലു ചൊല്ലിയാൽ ദേവനെ വിളിച്ചു കൊണ്ടുവരാനും അങ്ങനെ ആവാഹനം ചെയ്ത് കത്തി നിൽക്കുന്ന വിളക്കിലേക്ക് ഭഗവാനെ വരുത്താനും അതിനെ ഉദ്വാഹനം ചെയ്ത് തിരിച്ചയക്കാനും കഴിവുള്ളവരാണ് പൂജാരികളെന്നാ പറയാം. അപ്പൊ സാധാരണ ഞാൻ തിരുമേനിയോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, തിരുമേനിക്കാണോ കഴിവ് കൂടുതൽ, ഭഗവാനാണോ എന്ന്. കാരണം തിരുമേനി വിളിച്ചാൽ ഭഗവാൻ വരും, ഭഗവാൻ വിളിച്ചാൽ തിരുമേനി ഇപ്പോഴൊന്നും പോവില്ല, അവസാനേ പോവുള്ളൂ. അപ്പൊ ആർക്കാ കഴിവെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ വരുന്ന ഒരാളുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ ഭഗവാൻമാരേക്ക്, അതുകൊണ്ടാണ് ഈ ഗണേശനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ തൊട്ടേട്ടനോ അനിയനോ ഒക്കെ ആയിട്ടാ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഗണേശനും നായരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ആലോചിക്കും, ഇടയ്ക്ക് കുറേ ബന്ധമുണ്ട് കേട്ടോ. കാരണം പാലക്കാട് നായന്മാരെയൊക്കെ കണ്ടാൽ ഗണേശനെ പോലെയാ, നല്ല കൊടവയറുണ്ടാവും. ജനിച്ച കുട്ടികളും മരിക്കാൻ പോകുന്ന നായരും ഒരേപോലെയാന്നാ പറയാ, ആ വയറ് കണ്ടറിയാം ഇയാളെ നായരാത്ത് അല്ലേ. ഷോൾഡറൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണ്ടോ, കണ്ടിട്ടുണ്ടോ പഴയ നായന്മാർ ഷോൾഡറൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വയറ് നല്ല പോലെ ഉണ്ടോ? ഒരിക്കലും നമസ്കരിക്കാൻ പറ്റില്ല കേട്ടോ, സ്വഭാവം കൊണ്ടും പറ്റില്ല, ശരീരപ്രതി കൊണ്ടും പറ്റില്ല ആണോ. പിന്നെ ഈ ഗണേശനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇതിപ്പോ തോന്നിയ തോന്നലാട്ടോ, കാരണം ഈ ഗണേശന്റെ ഇത് കാണുന്ന നായരും കണ്ട് കൂടെ വന്നപ്പോ തോന്നിയൊരു തോന്നൽ, ഇതുവരെ പറയാത്തതാ, ചിലപ്പോ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യും, എന്നെ മറന്നുപോകും ഞാൻ. ഓക്കെ, ഈ വേറൊരു ഗുണവും കൂടിയുണ്ട്, നമ്മൾ ഈ ഗണേശൻ എപ്പോഴും വിഘ്നേശ്വരൻ എന്നാണ് പറയാ, തുടക്കം എപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്താണ്. ഈ തുടങ്ങാനുള്ള ഒരു തോന്നലുണ്ടല്ലോ, അത് നായന്മാർക്ക് ഭയങ്കര കൂടുതലാണ്. ആരംഭശൂരത്വം എന്ന് പറഞ്ഞത് വേറെ, ഇത്രയും ഉള്ള വേറൊരാളുണ്ടാവില്ല, എന്ത് കാര്യവും മുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങും. പിന്നെയുണ്ടല്ലോ, ഒരിക്കലും മുന്നിലെത്തില്ല കേട്ടോ, അത്യാവശ്യം എന്തെങ്കിലും വന്ന ആരെങ്കിലും തള്ളിവിടും, കാരണം അത്ര ധൈര്യം പോരാ. ആലോചിച്ച് നോക്കാം, പ്രൈം മിനിസ്റ്ററുടെ സെക്യൂരിറ്റി അഡ്വൈസർ നായരാണ്, ഓക്കെ, ഐ എ എസിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളവരൊക്കെ നായന്മാരാ, ഇപ്പോഴല്ല കുറെ കാലങ്ങളായിട്ട്. എന്നാ ആരെങ്കിലും പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടോ ഒരു നായര്? അതില്ല, കാരണം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അയാൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും, പക്ഷെ അവിടെ നിൽക്കില്ല. ഇത് വലിയൊരു കുഴപ്പമാണ്, നല്ലൊരു നന്മയുള്ളൊരു സ്വഭാവമായിട്ട് രണ്ടുമുണ്ട്. ഉദ്യമം സാഹസന്ധൈര്യം ബുദ്ധിശക്തി പരാക്രമം ഷഠേദേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയെന്നാണ്. ഉദ്യമം എന്റർപ്രനർഷിപ്പ്, എടുത്തു ചാടാനുള്ള കഴിവ്. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം. പരാക്രമം മലയാളത്തിലുള്ള പരാക്രമമല്ല, സംസ്കൃതത്തിലുള്ള പരാക്രമമാണ്. രണ്ടും വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ്, കാരണം തമിഴ് ഈ മലയാളത്തിൽ പരാക്രമികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കുനിഷ്ടുള്ളവരെന്ന അർത്ഥം അല്ലേ. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്നൊക്കെ ഒരു കവി ഇതുണ്ട്, ആ മലയാള പരാക്രമമല്ല. പരാക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ പോവാൻ നോക്കുമ്പോൾ ആരെങ്കിലും എന്നെ തടഞ്ഞാൽ അവനെ അടിച്ചു തെറിപ്പിക്കുന്ന സ്വഭാവം. കാരണം എൻ്റെ വഴി ക്ലിയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ്, ആ ഒരു ക്രമം. അതറിയണമെങ്കിൽ ഏത് രാഷ്ട്ര തന്ത്രശാലിക്കും ആവശ്യമായിട്ടുള്ളത് തന്ത്രമാണ്. ആ തന്ത്രം ബ്രാഹ്മണന്മാരുടെ തന്ത്രമല്ല, തന്ത്രം അറിയുന്നവൻ മന്ത്രി ഇന്ന്, മന്ത്രം അറിയുന്നവൻ തന്ത്രിയുമാണ്. മന്ത്രം അറിഞ്ഞാൽ തന്ത്രിയാവാം, തന്ത്രം ശരിക്കറിഞ്ഞാൽ ഇന്ന് മന്ത്രിയാവാം. അങ്ങനെയാണ് നമ്മുടെ മിനിസ്റ്റർമാരൊക്കെ, പൊളിട്രിക്സ് അറിയുന്നവരെന്നാണ്. പൊളി എന്ന് പറഞ്ഞാൽ തന്നെ കള്ളത്തരം എന്നാണ്, കള്ളത്തരത്തിന്റെ ട്രിക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രിക്സ് അറിയുന്നവനാണ് പൊളിട്രിക്സ്. അതിൻ്റെ പണ്ടത്തെ സ്വഭാവമുള്ളവരാണ് നായന്മാർ. കാരണം പണ്ട് മന്ത്രിമാരും പഴശ്ശി ഒളിയുദ്ധത്തിൻ്റെ ആൾക്കാർ, അവരുടെയൊക്കെ കുടുംബാംഗങ്ങളാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് പിന്നാട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം അവരുടെയൊക്കെ ഒരു ബന്ധുക്കളൊക്കെ ആയിട്ട് വരും. കളരിയൊക്കെ നല്ലോണം പഠിപ്പിക്കും, കാരണം ആവശ്യം വന്നാൽ ഓടാനും പഠിക്കാനും ഒക്കെ അറിയണം എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ശരിക്ക് പാത്തിയിലിട്ട് ചവിട്ടി പിഴിഞ്ഞിട്ടുണ്ട് എന്നെയൊക്കെ. അതുകൊണ്ട് ഇന്നും ആരോഗ്യം അതിൻ്റെ ഗുണമാട്ടോ. അസുഖം ഉണ്ടായിട്ട് 25 വർഷമായി ഡോക്ടറെ കണ്ടിട്ട്. ഞാൻ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് ഡോക്ടർമാർക്ക്. ഒമാനിലൊക്കെ ഇന്റർനാഷണൽ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാമുകളിൽ യോഗ മെഡിറ്റേഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ഹെൽത്ത് എന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് അവരോടൊക്കെ ധൈര്യത്തിൽ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് 25 വർഷമായി ഡോക്ടറെ കണ്ടിട്ട് ഇതുവരെ. കാരണം ശരീരവും മനസ്സും ഒരുപോലെ, ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ, ഒരുപോലെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വ്യക്തിക്ക് അസുഖം ഉണ്ടാവില്ല എന്ന്.
മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ. മിതം ഭുക്ത്വ ശതം ജപ്ത്വ പദശതം ശനൈ വാമഭാഗേ ശയനസ്യ ഭിഷഗ്യം കിം പ്രയോജനം. ഒരിക്കലും ഡോക്ടർമാരെ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവില്ല, കാരണം ഭക്ഷണത്തിന്റെ ക്രമം, ആ ക്രമം തെറ്റുന്നവരൊക്കെ, ഈ ക്രമം തെറ്റിയ ആൾക്കാർക്കൊക്കെ ഒറ്റ പേരേ ഉള്ളൂ അക്രമി എന്നാ പറയാ. അത് ഈ ഭക്ഷണത്തോട് അക്രമം കാണിക്കുന്നവരാണ് മിക്കവാറും അക്രമികൾ. ശവം തീനികളാണ്, എല്ലാവരും ശവം തീനികളാണ്. അവിടെ ഐസ്ക്രീം കഴിക്കുന്നവരൊക്കെ ശവത്തിന്റെ അങ്ങേ അറ്റം കഴിക്കുന്നവരാണ്. ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ശവത്തെ പൊടിയാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് തരുന്ന സാധനമാണ്. അങ്ങനെ കഴിക്കാത്തവരാരുമില്ല കേരളത്തിൽ. മലബാറിലൊക്കെ നമ്പ്യാമാരെന്നൊക്കെ പറഞ്ഞാൽ അസല്, എൻ്റെ അച്ഛനൊക്കെ നല്ല നായാട്ടുകാരനായിരുന്നു, ഇപ്പോഴും ഉണ്ട് പഴയ തോക്ക് വീട്ടിൽ. നമ്മളൊക്കെ എല്ലാ ശവവും തിന്നുന്നവരായിരുന്നു. അങ്ങനെ ഏറ്റവും മോശം ശവങ്ങൾ കൂടെ കഴിച്ചിട്ടുള്ളവരാണ്. ഞാൻ കഴിച്ച ശവം ഒന്നും ആരും കഴിച്ചിട്ടുണ്ടാവില്ല, കാരണം ഹോങ്കോങ്ങിൽ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മിക്സ്ഡ് മീറ്റ് സാൻഡ്വിച്ച് കിട്ടും, അതിനകത്ത് പട്ടി പൂച്ച തേള് പാമ്പ് എല്ലാത്തിനെയും കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാലത്ത്. ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കോൺഫറൻസിന് പോയതാണ്, 1985-87 ആ സമയത്ത്. പക്ഷെ ഈ ഇത് ഈ ക്രമം, അക്രമം ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം, ആചാര അനുഷ്ഠാനങ്ങളുടെ സാധ്യതകളെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ അത്യാവശ്യമാണ് നമുക്ക്. അങ്ങനെയുള്ള പുരുഷ ആയുസ്സുകളെ ഏകദേശം 26-ാമത്തെ വയസ്സിൽ മന്നത്ത് പത്മനാഭൻ സമുദായ സേവനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഒഴിഞ്ഞു വെച്ച് തുടങ്ങിയതാണ് 26-ാമത്തെ വയസ്സിൽ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ 20-നും 25-നും 26-നും 30-നും ഒക്കെ ഇടയിൽ പ്രായമുള്ള എത്ര പേരുണ്ട് ഇവിടെ നോക്കി ആരുണ്ടാവില്ല, കാരണം രണ്ട് പേരാണ് ഇവിടെ വരിക. ഒന്ന് കുറേ വയസ്സായിട്ടുള്ളവർ. നമ്മൾ ഈ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ഒരു ദിവസം തലശ്ശേരി ഒരു പ്രഭാഷണത്തിന് പോണ സമയത്ത് ഒരു മാഷാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മാഷേ ഞാൻ കണ്ണൂരിൽ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്തിട്ട് തലശ്ശേരി പോകുന്ന വഴിക്ക് മാഷയും കൂടി കൂട്ടിയിട്ട് പോകണം. അപ്പം ഞാൻ വീട്ടിലെടുത്ത സമയത്ത് മാഷോട് ചോദിച്ചു, വൈഫ് വരുന്നില്ലേ? ഏ, വൈഫിന് വേറെ പണിയുണ്ട് വീട്ടിൽ നിന്ന്. അപ്പം പണിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വരുന്നല്ലേ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഒരു പണിയും ഇല്ലാത്തവർ ആലോചിച്ചു നോക്കുക, ഗുരുവായൂർ ക്ഷേത്രത്തിലൊരു പ്രഭാഷണത്തിന് പോയി നിങ്ങളുടെ നാട്ടിൽ. അപ്പോൾ വ്യക്തിത്വ വികസനമാണ് സബ്ജക്റ്റ്. നോക്കുമ്പോൾ എല്ലാവരും 65-66 വയസ്സുള്ളവർ. ഇതെന്തപ്പോൾ വ്യക്തിത്വ വികസനം? അത് അന്ന് എനിക്ക് 38 വയസ്സാണ് പ്രായം, ഏകദേശം 10 കൊല്ലം മുമ്പ്. ഇപ്പം 48 ആയിട്ടില്ല, 47 ആയിട്ടുള്ളൂ. കണ്ടിട്ടൊന്ന് നോക്കണ്ട കേട്ടോ, ഇതൊക്കെ ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് പെയിന്റ് അടിച്ച് വരുന്നതാ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെക്കാളും ചെറുപ്പക്കാരാണ്. അപ്പൊ അതിലൊരു വയസ്സായിട്ടുള്ള ഒരാൾ ചോദിക്കുക, സാറേ ഈ സാറ് പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ ഈ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കണ്ടേ, അതിനെന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് മക്കളൊന്നും ഉപയോഗിച്ചു ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ ടി വി കാണാം, അവർക്കിപ്പോൾ ക്രിക്കറ്റിലും ഒക്കെയാണ് താല്പര്യം. ഒരു 3-4 CCCയിലാണ് താല്പര്യം. ഒന്ന് സിനിമ, ക്രിക്കറ്റ്, കാർഡ്സ്, ചാറ്റ്, എല്ലാം സിയിൽ തുടങ്ങുന്ന പരിപാടികളാണ്. ഇതിൽ മാത്രം ഇരിക്കുന്ന കുറേ പേരുണ്ട്. അത് വിട്ട് സമുദായത്തെ സേവിക്കുന്നതിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ നമ്മൾ ഈ മന്നത്തിൻ്റെ ചിത്രം മാത്രം കണ്ടിട്ട് കാര്യമില്ല, ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് കൂടി നമ്മൾ മനസ്സിലാക്കണം. 26-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് 15 വർഷം, NSS ഉണ്ടായത് 26-ാമത്തെ വയസ്സിലല്ല അദ്ദേഹത്തിനുള്ള സമയത്ത്, 15 വർഷം സമുദായ സേവനം കഴിഞ്ഞിട്ടാണ് NSS ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് ഏകദേശം 10 വ്യത്യസ്ത പേരുകളിൽ സമുദായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൃത്യസേവാ സമാജം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിലെല്ലാവരും അടിയും പിടിയും ലഹളയും പിളർപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിന്ന് തുടങ്ങിയിട്ടുള്ളതൊന്നല്ല, എനിക്ക് 2-3 പ്രാവശ്യം ഈ പറഞ്ഞവരൊക്കെ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഈ പിളർപ്പ് നായന്മാരുടെ സ്വഭാവമാണ്. അത് തുടങ്ങിയത് മന്നത്തിന്റെ കാലത്ത് മന്നത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പിളർന്നിട്ടുള്ളവരാണ്. ആലോചിച്ചോക്കെ, രജിസ്ട്രേഷൻ പോലും നടന്നില്ല, അതിനു മുമ്പ് പിളർന്നു. അങ്ങനെ 10 കൊല്ലം കൊണ്ട് ഇദ്ദേഹം നോക്കി ഇത് പിളരുന്നതൊക്കെ പിളർന്നു പോയിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ, അസറ്റ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അസറ്റ് ഉണ്ടാക്കി തുടങ്ങിയത്. ഇനി ഈ അസറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മന്നം പോയി കഴിഞ്ഞിട്ടോ ഒരു സെന്റ് സ്ഥലം പോലും ഇന്നുള്ള NSS കാര് മേടിച്ചിട്ടില്ല കേട്ടോ, കേരളത്തില് വിറ്റിട്ട് മാത്രമേ ഉള്ളൂ. ഒരൊറ്റൊരു സെന്റ് സ്ഥലം പോലും എക്സ്ട്രാ മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് അതിന് പേരിട്ടതും കരയോഗം എന്നാണ്. എന്താ പറയുക, കാരണം ഒരു കരയിൽ ഒരു യോഗ ഉണ്ടാവാൻ പാടുള്ളൂ, അതാണ് കരയോഗത്തിന്റെ പ്രാധാന്യം. അടുത്ത കരയിൽ പോയിട്ട് വേണമെങ്കിൽ വേറെ യോഗം ഉണ്ടാക്കാം, കാരണം ഇതിനകത്ത് വേറെ ജോയിൻ ചെയ്യാൻ പാടില്ല. ഈ കരയോഗത്തിൽ പെടാത്തവരൊക്കെ പിന്നെ ഇവിടെ ഉണ്ടാവുന്ന പറയുക, കരക്ക് പുറത്ത്. കരക്ക് പുറത്ത് എന്താ ഉള്ളത്? വെള്ളം. അവരൊക്കെ വെള്ളത്തിലിട്ടോളണമെന്നാ പറഞ്ഞിരിക്കുന്നത്, മുക്കിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി കരയുടെ ഉള്ളിൽ ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊളാക്കും കേട്ടോ. ഈ പരിപാടി ഞാൻ പ്രഭാഷണം ചെയ്ത് ആകെ കൊളാക്കി എന്ന് വിചാരിക്കാം. സാധാരണ മലയാളത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, മലയാള ഭാഷയ്ക്കുള്ള ഒരു പ്രശ്നമാണ്. ഈ പ്രോഗ്രാം ആകെ കൊളായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രോഗ്രാം ആകെ കൊളായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോശമായി എന്നർത്ഥം.
ഇതാണ് മലയാളികളുടെ ഒരു കുഴപ്പം. നല്ല വാക്കുകളൊക്കെ എടുത്ത് കൊളാക്കും. കൊളം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ശുദ്ധമാക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ പ്രോഗ്രാം കൊളായി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ശുദ്ധമായി എന്നർത്ഥം. എന്റെ ഇനീഷ്യലിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. എന്റെ ഇനീഷ്യലിൽ ടി പി എന്നാണ്, തൗറൂൽ പുതിയടത്തെന്നാണ്. പക്ഷെ ഞാൻ പല സ്ഥലത്തും പറയാ തല്ലിപ്പൊളി എന്നാണ്. ഞാൻ നാട് വിട്ട കാലത്ത് തല്ലിപ്പൊളിയായിരുന്നു. പക്ഷേ ഇന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്നെ അടിപൊളി എന്നാ വിളിക്കുക. തല്ലെന്നെയാണ് കേട്ടോ അടി, വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ട് തല്ലായിരുന്നു, അതിപ്പോ അടിയായിരുന്നു മാത്രം. അപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതില് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് മലയാളം അറിയില്ല, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം അല്ലേ. പൂജാഗാന്ധിയാണ് ചെറ്റ എന്ന് പറഞ്ഞാലോ, മലയാളം അറിയാത്തോണ്ട് ധൈര്യത്തിൽ പറയാല്ലേ. നിങ്ങൾക്കൊക്കെ ധാരണ ഇവൻ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ പറയുന്നതാണ് അല്ലേ. മലയാളം അറിയാത്ത നിങ്ങളുടെ മുമ്പിൽ ഇത് പറയേണ്ടത് എനിക്ക് അത്യാവശ്യമാണ്. മലയാളം ശരിക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ. ചെറ്റപ്പുര എന്ന് പറഞ്ഞാൽ ചെറിയ പുര എന്നാണ് അർത്ഥം. അപ്പൊ ചെറ്റയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറുതാണെന്ന്. ഏത് സിനിമ നടിക്കും ഇഷ്ടം പ്രായം കുറവാന്ന് പറയുന്നതാണ്. അപ്പൊ ഈ കൂട്ടത്തിലിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് പൂജാഗാന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അല്ലേ. അപ്പൊ നമ്മൾ ചെറ്റ എന്ന വാക്ക് പോലും പറഞ്ഞ് എന്താക്കിയിട്ടുണ്ട്? തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച് ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥ. അതൊക്കെ മാറണം. അതറിയണമെങ്കിൽ ഭാഷ പഠിപ്പിക്കണം. മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് പറയുന്നു. മലയാള പഠന കേന്ദ്രം എന്ന് പറഞ്ഞൊരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. മലയാളം പഠിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ പുസ്തകം ഫ്രീ ആയിട്ട് കിട്ടും. നോർക്കയുടെ ഒരു സബ് ഡിവിഷൻ ഏജന്റ് ആയിട്ട് അവർ ഫ്രീ ആയിട്ട് ബുക്കുകൾ തരുന്നു, മാത്രമല്ല സർട്ടിഫിക്കറ്റും കൊടുക്കും. ഉടൻ തന്നെ ബാംഗ്ലൂർ വളരെ ആക്റ്റീവായിട്ട് തുടങ്ങണം. അത് NSS കരയോഗത്തിന്റെ എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതിന് എന്തെങ്കിലും ഒത്താശകളോ ഇൻഫ്ലുവൻസോ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഡൽഹിയിൽ പല സ്ഥലത്തും മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ തുടങ്ങാനും ഇനോഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. വളരെ ആക്റ്റീവായിട്ട് ആ സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കും. കാരണം കേരള ഗവൺമെന്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും എക്സാം നടത്തുന്നവർക്കും ഒക്കെ ഫീസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുള്ള അവസരം പോലും ഉണ്ട്. നല്ല പുസ്തകമാണ്. അപ്പോൾ മലയാളം പഠിക്കാൻ പറ്റിയിട്ടുള്ള ചില ഗവൺമെൻറ്റൊക്കെ വരുമ്പം ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരുവിധം നന്നായിട്ടൊക്കെ നടന്നു പോകുന്ന ഒരു നല്ലൊരു സംരംഭം ഉണ്ട്. അതിൽ നിന്ന് ഭാഗവക്തായിട്ട് അത് ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പഠനം കൊണ്ടും ഭാഷ കൊണ്ടും കഴിവുകൊണ്ടും ഈ പല തന്ത്രങ്ങളിലും പല മേഖലകളിലും പ്രാവീണ്യം കൽപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവർ. അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കണമെന്നും പറ്റുന്നതും യൂത്തിനാവശ്യമായ ചെറുപ്പക്കാർക്ക് ആവശ്യമായ ചെറുപ്പക്കാരാണ് അടുത്ത ജനറേഷനിലേക്ക് പോകേണ്ടത്. ഇവിടെ പറയണ്ടായി ഈ വനിതാ സംഘടനയുടെ ഒരു ഒരു ആവലാതി, ഇത് അടുത്ത ജനറേഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ മിക്സ്ഡ് വിവാഹം ഉണ്ടാവും എന്നുള്ളത്. ഇത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം 25th വാർഷികം ഡൽഹിയിലെ ഒരു പ്രഭാഷകനായിരുന്നു ഞാൻ. അപ്പൊ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഡൽഹിയിലെ ആകെ NSS ചേർന്ന ഇത്രയേ ഉള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കാം, ഈ ഇവിടുത്തെ ഒരു കരയോഗത്തിന് ഇത്രയും ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ, അതും വണ്ടർഫുൾ. ആ പതാക വന്ദനത്തിന്റെ പ്രോഗ്രാമുകളൊക്കെ ഐ ഹാവ് നെവർ സീൻ സച്ച് എ പ്രോഗ്രാം. അതിവിടെ മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം ഒരു ഔപചാരിക സമ്മേളനം മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു മൂന്നാല് നായന്മാരിരുന്ന് സംസാരിക്കുകയായിരിക്കും. റിയലി ഇത്രയും കൂടുതൽ പൂക്കൾ എൻ്റെ കയ്യിൽ വന്നപ്പെട്ടിട്ടുള്ള വേറൊരു പ്രോഗ്രാം എനിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. റിയലി ഗോട്ട് ത്രിൽഡ്. ഈ ഒരു അത്തരം ഒരു പ്രോഗ്രാമിൽ ഡൽഹിയിൽ ഒരു പ്രഭാഷണത്തിൽ വിളിച്ച സമയത്ത് ഞാൻ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട് ഡൽഹിയിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അവിടെ ഞാൻ കുറേ സമയം എല്ലാ ദിവസവും ഇരിക്കും. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എൻ്റെ ഓഫീസ്. അപ്പോൾ എല്ലാ ദിവസവും 2 മണിക്കൂർ ഞാൻ ക്ഷേത്രത്തിൽ പോയിരിക്കും. അവിടെ ഇരുന്നിട്ട് എഴുതിയ ഒരു കവിതയുടെ ഒരു സമാഹാരം ബുക്കുണ്ട്, 27 പുസ്തകം. ഞാൻ അറിയപ്പെടുന്ന ഒരു കവിയും കൂടിയാണ്. അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ കവികളിൽ അറിയപ്പെടുന്ന കവി, കവിത വായിക്കുന്നവരിലൊക്കെ ഇടയ്ക്കൊക്കെ അറിയാവുന്ന, കലാങ്കോമുദിയൊക്കെ നോക്കി എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റും. ഈ പുസ്തകം അവിടെ വെച്ചാണ് എഴുതിയത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പലരെയും കാണും. മിക്കവാറും കല്യാണങ്ങൾ അവിടെ വെച്ചാണ് നടക്കുക. കല്യാണം നോക്കിയാൽ എപ്പോഴും കാണുന്നത് മലയാളികളൊക്കെ കഴിക്കുന്നത് പഞ്ചാബികളെയാണ്. ഡൽഹിയിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒന്ന് ബുദ്ധി ഇല്ലാത്തവരും ഒന്ന് ബുദ്ധിയുള്ളവരും. കാരണം പഞ്ചാബികളെ കുറിച്ച് കുറെ കഥ കേൾക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഏതോ ഗ്രൂപ്പിന് ബുദ്ധിയുണ്ട് ബുദ്ധി ഇല്ല എന്ന് ഉറപ്പാണ്. കാരണം കല്യാണം, ഇപ്പൊ നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞവരൊന്ന് കൈവെക്കോ, കല്യാണം കഴിഞ്ഞവരൊന്ന് കൈവെക്കോ. ഇത് മാറ്റി പറയരുത് കേട്ടോ, ഇനി ഉറപ്പാണല്ലോ കല്യാണം കഴിഞ്ഞു എന്ന്.
കല്യാണത്തിന്റെ അർത്ഥം പോലും അറിയാത്തവരാണ് അവർ, അല്ലെങ്കിൽ ധൈര്യത്തിൽ അർത്ഥം അറിഞ്ഞ് പറയുന്നവരാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന അർത്ഥം. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാ പറഞ്ഞ മാറ്റി പറയരുത്, അത് ഉറപ്പാണ്. കാരണം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞു. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞാലും നിങ്ങളുടെ ഹസ്ബന്ത് എന്നാ പറയാ, ഹസ്ബന്ത്, ഹസ്ബന്ത് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഹസ്ബന്ത് ആണ്. പിന്നെ വൈഫിനും വേറെ എക്സ്പാൻഷൻ ഉണ്ട്, വെറി ഇൻവൈറ്റഡ് ഫോർ എവർ. അപ്പൊ ഇത് രണ്ടും പെടുന്നവരാണ്. ആ പേരുകൾക്കൊക്കെയുള്ള ഒരു പ്രാധാന്യം എങ്ങനെയാ ഇങ്ങനെ ഒപ്പിച്ച് പറ്റണമെന്ന് എനിക്കറിയില്ല. ഈ കല്യാണം കഴിഞ്ഞ രണ്ട് ആൾക്കാരും പഞ്ചാബികൾ. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്റെ കയ്യിലുള്ളപ്പോ പ്രഭാഷണത്തിന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു 25th എൻ എസ് എസിന്റെ ഡൽഹിയിൽ നടക്കുമ്പോ മലയാളികളിൽ ഇത്രയൊക്കെ പേരുണ്ടാവും, പക്ഷേ ഒരു 50th ഭാഗ്യവശാൽ എനിക്ക് വരാൻ സാധിച്ചാൽ ഞാൻ എന്തായാലും ഉണ്ടാവും, ജീവിച്ചിരിപ്പുണ്ടാവും. കാരണം എന്റെ ആയുസ് ഏകദേശം 89 വരെ ഉണ്ട്. ഇനിയിപ്പോ 42 കൂടി ഞാൻ ജീവിക്കണം, 42.5 കൂടി. കാരണം ജ്യോതിഷം അറിയാം, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ മരിക്കണ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പഞ്ചുനായന്മാരെ മാത്രമേ കാണുള്ളൂ, നായന്മാരെ കാണില്ല എന്നുണ്ട്. കാരണം പഞ്ചുനായന്മാരെ കാണുള്ളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് വലിയ അബദ്ധമായി. എനിക്ക് കുറേ വിരോധികളായപ്പം ഡൽഹിയിൽ. കാരണം എന്താ അറിയോ, സ്റ്റേജിലിരിക്കുന്ന കുറേ നായന്മാരുടെ ഒക്കെ മക്കൾ കല്യാണം കഴിച്ചത് പഞ്ചാബികളെയാണ്. ഈ പറഞ്ഞു നടക്കും ഞാൻ നായരാന്നൊക്കെ, പക്ഷെ ആവശ്യം വരുമ്പോഴേ സ്വന്തം മക്കളെ പോലും നായരാക്കാൻ പറ്റാത്ത നായന്മാരൻ കുറെ പേരുണ്ട്. ഇനി ഇവിടെയും വല്ലവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം നമ്മളതൊന്നും അന്വേഷിച്ചിട്ടില്ല. ഇത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ പോലും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് എനിക്കും വലിയ ആഘോഷത്തോടുകൂടി പറയാനുള്ള കഴിവൊന്നും ഇല്ല കേട്ടോ, കാരണം എൻ്റെ ഭാര്യ പാരസ്യാരാണ്. അതൊക്കെ അബദ്ധം പറ്റിയതാണ്. കാരണം ഞങ്ങൾ രണ്ടാളും ബാംഗ്ലൂർ വെച്ച് 3 കൂടെ പഠിച്ചതാണ്. അപ്പം അറിയാലോ, പ്രശ്നം അറിയാലോ. ഇനി ഏതായാലും ഒരു കാര്യം, ഇത്തരം സമുദായത്തെക്കുറിച്ചും സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും എന്നിൽ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ഇത് സങ്കുചിതമായ ഒരു ചിന്തയല്ലേ? സമുദായത്തെക്കുറിച്ച് മാത്രം പറയാൻ പാടുണ്ടോ? കാരണം ആത്മീയതയുടെ റിസർച്ചിൽ ഉള്ള ഒരാളാണ് ഞാൻ. മെഡിറ്റേഷനും പ്രാണായാമവും അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സമുദായത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച് നടക്കുക? അത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം കിട്ടിയിട്ടുള്ളൊരു ഉത്തരവുണ്ട്. അത് പലരെയും ചിലപ്പോൾ സഹായിച്ചു എന്ന് വരാം. നമുക്കൊരു ധർമ്മമുണ്ട്, അത് സ്വധർമ്മം. രണ്ടാമതൊരു ധർമ്മമുണ്ട്, കുടുംബധർമ്മം. മൂന്നാമത്തെ ധർമ്മം സമൂഹധർമ്മമാണ്. നമ്മള് ഞാനിപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ സയന്റിസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സയന്റിസ്റ്റ് അസോസിയേഷനിൽ വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് പോലീസ് അസോസിയേഷനോട് എനിക്ക് വലിയൊരു ഉണ്ടാവോ? ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു സമുദായത്തിന്റെ ഒരു വക്താവാകുന്ന സമയത്ത് മറ്റൊരു സമുദായത്തിനോട് എതിർപ്പുണ്ടെന്നുള്ള ധാരണ പാടില്ല. ഡൽഹിയിലൊക്കെ ചിലപ്പോൾ അബദ്ധത്തിൽ ദേഷ്യത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. നായന്മാരുടെ ഓണാഘോഷത്തിൽ വേറൊരാൾക്ക് ഭക്ഷണം കൊടുക്കില്ല. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്, തിരിച്ചാണ് വേണ്ടത്. ഇപ്പം വിശാഖപട്ടണത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി ഉണ്ടായിരുന്നു, മതസൗഹാർദ്ദ സമ്മേളനം എന്നാണ് സമ്മേളനത്തിൻ്റെ പേര് തന്നെ, NSS സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു സമുദായത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കി സമുദായത്തെയും നമ്മുടെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാരണം സമുദായത്തിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സമുദായം നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജവാഴികളുടെ ഒരു താവഴിപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു സംരംഭം കൂടി ഉണ്ടാവണം. വളരെ വളരെ സന്തോഷമുണ്ടായി. കാരണം നല്ല അസറ്റ് ഉണ്ട്, രണ്ടോ മൂന്നോ സ്കൂൾസ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ KNSS പേരിൽ. ഞാൻ ചോദിച്ച സമയത്ത് അവിടെ എത്ര മലയാളികളുണ്ട്, അടുത്ത ചോദ്യം എത്ര നായന്മാരുണ്ടെന്നാണ്. പക്ഷേ മലയാളികൾ പോലും വളരെ തുച്ഛം. അപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മലയാളികൾ പ്രോഗ്രാമുകൾ നടത്തുമ്പോഴും മലയാളികളുടെ ആക്ടിവിറ്റി വരുന്ന സമയത്തും മലയാളികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്തും അവിടെ പോലും മലയാളികളല്ലാത്തവർക്കും സമുദായത്തിൽപ്പെടാത്തവർക്കും ഒക്കെ പ്രാതിനിധ്യം കൊടുക്കുകയും അവരെയൊക്കെ പങ്കെടുപ്പിക്കുകയും അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സന്നത എനിക്ക് തോന്നുന്നു ബാക്കി പല സമുദായങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ അതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഭഗവത് സേവയ്ക്ക് തുല്യമായിട്ടുള്ളത്. തദൈവം ഈശ്വര പൂജനം, അങ്ങനെയാണ് ഈശ്വര പൂജ ചെയ്യേണ്ടത് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്ന് നമ്മൾ നിർബന്ധിച്ചിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ
ഈ ജനറേഷനിൽ പെട്ടിട്ടുള്ളവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നല്ല പോലെ അറിയണം. വളരെ പ്രഗത്ഭന്മാരായ കുറേ വ്യക്തികളുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത് കലയായാലും സാമൂഹിക പ്രവർത്തനമായാലും ബാരിസ്ട്രേറ്റിക് അപ്രോച്ച് ആയാലും ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് ആയാലും എന്തു നോക്കിയാലും ഏറ്റവും മുൻപന്തിയിൽ കേരളത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ പേരുകൾ എടുത്തു വെച്ചോളൂ. എല്ലാവരിലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സമുദായത്തിൽ പെട്ടിട്ടുള്ള കുറേ ആൾക്കാർ. അത് അഡ്മിനിസ്ട്രേറ്റീവ് പദവികളിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഇന്നത്തെ കുറേ പേരുണ്ട്. ഈ ആനന്ദബോസ് സാറിൻ്റെയും ഒക്കെ കൂടെ ഇരുന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഞാൻ. ആനന്ദബോസ് സാറിൻ്റെ ഒക്കെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോവാറുണ്ട്, മഴ പെയ്തതിന് ശേഷം മരം പെയ്യുന്ന പോലെയാണ് എൻ്റെ പ്രഭാഷണം. കാരണം അതൊക്കെ ഘനഗംഭീരമായ ശബ്ദത്തിൽ പ്രഭാഷണം നടത്തി ആകെ സ്റ്റേജിലെ ആൾക്കാരെയൊക്കെ കൊടുമ്പിരി കൊളുപ്പിക്കുന്ന, അത് അദ്ദേഹം വേറൊരാൾക്ക് വേണ്ടിയും പറഞ്ഞു പോവാറുണ്ട് പലപ്പോഴും. ഇത്രയും നല്ലവണ്ണം വായനാശീലവും പഠനവും നടത്തുന്ന ഒരു ഒരു കുറേ ആൾക്കാർ. പക്ഷെ എനിക്ക് സംശയം, ഈ ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ വരുമ്പോൾ നമ്മളിൽ എത്ര പേരിൽ, നമ്മുടെ മക്കളിൽ എത്ര പേര് അത്തരം പൊസിഷനിൽ അവിടേക്ക് എത്തിക്കാണാൻ സാധിക്കും? കാരണം ഒരു സമുദായത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെ കുറേ പേരെ, അത് ആർട്ട് ഫോംസിലായാലും അത് അഡ്മിനിസ്ട്രേറ്റീവ് ഫോംസിലായാലും എല്ലായിടത്തും എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ വലിയൊരു ഫെയിലിയറാണ്. നമ്മളൊക്കെ വളരെ ഒരു ചെറിയ ചെറിയ കാഴ്ചപ്പാടിൽ കുറച്ച് മാത്രം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ നോക്കുന്നൊരാളായി മാറരുത്. ജീവിതം കടന്നുപോയി തിരിച്ചു പോകുമ്പോഴത്തേക്കും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്നറിയുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുന്ന വിധത്തിൽ, ആ ബാക്കി വെക്കുന്നത് എന്താവണം? നമ്മുടെ ജീവിതത്തിൽ അവസാനം നമ്മൾ മരിച്ചു പോകുമ്പോൾ എൻ്റെ ശരീരവും ചിതയിൽ കൊണ്ടുപോയിട്ട് സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അവസാനം കത്തിക്കുന്ന സമയത്ത് ഓം കൃതോ സ്മര കൃതം സ്മരാമി, എന്താ ചെയ്തതെന്ന് ആലോചിക്കാൻ. അപ്പൊ രണ്ട് മക്കളെ ഉണ്ടാക്കി, അതേത് മൃഗവും ഉണ്ടാക്കും. അവർക്ക് വീടുണ്ടാക്കി, ഏത് മൃഗവും കൂടുണ്ടാക്കും. അതല്ലാതെ മനുഷ്യരെന്ന നിലയിൽ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ കുറേ ഓർമ്മിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി എന്ന് സ്വയം ആത്മാഭിമാനത്തോടുകൂടി അവനവൻ്റെ കുടുംബത്തിനും കൂടെയുള്ളവർക്കും പറഞ്ഞു നടക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിയായി ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിൻ്റെ ഓർമ്മ. അപ്പൊ ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഉണ്ടാക്കുവാൻ ഈ 2011 December 11 എനിക്ക് ബാംഗ്ലൂരിൽ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഒരു അവസരം കിട്ടിയത് ഓർമ്മയിൽ ഒരു ദിവസം എന്ന് എഴുതി വെക്കാൻ സാധിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. 2012 എന്ന് വരുന്ന പുതുവർഷവും ഇനിയുള്ള എല്ലാ ദിവസങ്ങളും വളരെ ബ്ലിസ്ഫുള്ളായിട്ട് സന്തോഷത്തിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന ഒരു ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു പ്രവാഹം കൂടി NSS-ൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ആത്മീയ സാംസ്കാരിക ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു പഠന കേന്ദ്രമായിട്ട് ഈ KNSS-ൻ്റെ ഓരോ സമാജത്തിൻ്റെയും ഓരോ കരയോഗങ്ങളും ആയി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.